പ്രിയ വിദ്യാർത്ഥികളെ, എവർക്കും ടൂട്ട് ബോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ജെ കെ ഫ്ലിപ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഫ്ലിപ് ഫ്ലോപ്പ് കൺസെപ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലിപ് ഫ്ലോപ്പുകൾ എന്നാൽ ഒരു ഇലക്ട്രോണിക് എൻവയോൺമെൻറ്റിൽ ഡേറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന സർക്യൂട്ടുകളാണ്. ഈ ഫ്ലിപ് ഫ്ലോപ്പുകളെല്ലാം തന്നെ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ട എസ് ആർ ഫ്ലിപ് ഫ്ലോപ്പിന് ഒരു ഡ്രോബാക്ക് ഉണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എസ് ആർ ഫ്ലിപ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുകയാണ് എങ്കിൽ ക്ലോക്ക് സിഗ്നൽ 1, എസിൻ്റെ വാല്യൂ 1, ആറിൻ്റെ വാല്യൂ 1, എസ് ആർ വാല്യൂ 1 വരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ അല്ലെങ്കിൽ ഒരു ഇൻവാലിഡ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നോട്ട് യൂസ്ഡ് എന്ന് പറയുന്ന ജനറൽ ടേമിലാണ് നമ്മൾ പറഞ്ഞു പോയത്. സോ ഈ ഒരു കണ്ടീഷനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നതാണ് നമ്മൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിലൂടെ പഠിക്കുന്നത്. സോ ബേസിക്കലി ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ തന്നെ ഒരു അഡീഷണൽ അല്ലെങ്കിൽ ഒരു ചെറിയ സർക്യൂട്ട് ചേഞ്ചാണുള്ളത്. പ്രിയ വിദ്യാർത്ഥികളെ, പോയ ലെക്ചർ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ചുള്ള ലെക്ചർ നിങ്ങൾ കണ്ടുകൊണ്ട് വേണം ഇനി ഈ ഒരു ലെക്ചർ തുടരുവാനായിട്ട്. എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ചുള്ള ലെക്ചറിൻ്റെ ഇൻഫർമേഷൻ ഞാനിവിടെ സജഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സർക്യൂട്ടിനെ തന്നെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യുന്നതാണ്. ഈ കാണിച്ചിരിക്കുന്നത് ഒരു എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഈ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ക്യൂ ആൻഡ് ക്യൂ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന രണ്ട് ഔട്ട്പുട്ടുകളെ നമുക്ക് കാണാം. അതിൽ ക്യൂ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് ആദ്യത്തെ നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുകയാണ് എങ്കിൽ, അതായത് സെറ്റ് പിൻ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന നാൻഡ് ഗേറ്റിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തുകൊണ്ട് ക്യൂ കോംപ്ലിമെൻറ്റിനെ കൊടുക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ആ സെറ്റിന് പകരം നമ്മൾ ഇവിടെ വിളിക്കുന്ന പേരാണ് ജെ ഇൻപുട്ട്. ഇൻ എ സിമിലർ വേ, ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ ഫീഡ്ബാക്ക് ചെയ്തുകൊണ്ട് റീസെറ്റ് പിന്നിരിക്കുന്ന നാൻഡ് ഗേറ്റിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് എങ്കിൽ ആ റീസെറ്റിന് പിന്നിന് പകരം നമുക്കിവിടെ കെ എന്ന് പറയുന്ന ഇൻപുട്ടിനെ വിളിക്കാം. സോ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഇങ്ങനെ ഒരു ചേഞ്ചാണ് നമ്മൾ വരുത്തുന്നത്. ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ ഫീഡ്ബാക്ക് ചെയ്തുകൊണ്ട് കെ ഇൻപുട്ടിലേക്കും കൂടെ കൊടുക്കുന്നു. ക്യൂ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്തുകൊണ്ട് ജെ ഇൻപുട്ട് കൊടുക്കുന്ന നാൻഡ് ഗേറ്റിലേക്ക് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഇതാണ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. പ്രിയ വിദ്യാർത്ഥികളെ, ഇനി നോക്കുകയാണ് എങ്കിൽ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ട എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ പോലെ തന്നെയാണ്. ഒരേ ഒരു കണ്ടീഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അതായത് ഏറ്റവും ഒടുവിലത്തെ കണ്ടീഷനിൽ മാത്രമേ ഇവിടെ ചേഞ്ച് ഉള്ളൂ. സോ ആദ്യത്തെ നാല് കണ്ടീഷൻസും സിമിലർ തന്നെയാണ്, അതായത് ക്ലോക്ക് സിഗ്നൽ 0 ആണ് എങ്കിൽ ജെയുടെ വാല്യൂവും കെയുടെ വാല്യൂവും എന്ത് തന്നെ ആണെങ്കിലും അതൊരു മെമ്മറി സ്റ്റേജ് ആയിരിക്കും. ക്ലോക്ക് സിഗ്നൽ 1, ജെ വാല്യൂ കെ വാല്യൂ 0 ആണെങ്കിൽ എഗെയിൻ അതൊരു മെമ്മറി കണ്ടീഷനാണ്. ക്ലോക്ക് സിഗ്നൽ 1, ജെയുടെ വാല്യൂ 0, കെയുടെ വാല്യൂ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ഉം, ക്ലോക്ക് സിഗ്നൽ 1, ജെ വാല്യൂ 1, കെ വാല്യൂ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്, അതായത് ജെയുടെ വാല്യൂ 1, കെയുടെ വാല്യൂ 1, ക്ലോക്ക് സിഗ്നൽ 1 ആയിരിക്കുമ്പോൾ എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുക. സോ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ നോക്കുമ്പോൾ ക്ലോക്ക് 1, എസ് വാല്യൂ ആർ വാല്യൂ 1 ആയിരിക്കുന്നത് ഒരു നോട്ട് യൂസ്ഡ് കണ്ടീഷൻ ആയിരുന്നു എങ്കിൽ, ഇവിടെ നമ്മൾ അഞ്ചാമത്തെ കേസായിട്ട് പറയുന്ന ഇതാണ്, ക്ലോക്കിൻ്റെ വാല്യൂ 1, ജെയുടെ വാല്യൂ 1, കെയുടെ വാല്യൂ 1, ഇതിനെ നമ്മൾ ക്യൂ വാല്യൂ 0 ആയിരുന്നപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ പറയുന്നത് ക്യൂവിൻ്റെ വാല്യൂ 0 ആയിരുന്നപ്പോൾ ഈ സർക്യൂട്ട് എങ്ങനെ വരും എന്നതിനെ കുറിച്ചാണ്. ഇനി നേരെ മറിച്ച് ക്യൂവിൻ്റെ വാല്യൂ 1 ആയിരുന്നെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത് തൊട്ടടുത്ത സീക്വൻസിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സപ്പോസ് ക്യൂവിൻ്റെ വാല്യൂ 0 ആയിരുന്നപ്പോഴാണ് നമ്മൾ ഈ സർക്യൂട്ടിനെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് എങ്കിൽ, ക്യൂവിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ തീർച്ചയായിട്ടും ക്യൂ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. സോ ഈ ക്യൂ വാല്യൂവിനെ ഞാൻ ഫീഡ്ബാക്ക് ചെയ്തുകൊണ്ട് കെ ഇൻപുട്ട് വരുന്ന നാൻഡ് ഗേറ്റിൻ്റെ അടുത്തേക്ക് കൊടുക്കുന്നു. ക്യൂ കോംപ്ലിമെൻറ്റിനെ ഞാൻ ഇവിടത്തേക്ക് കൊടുക്കുകയാണ്, ജെ ഇൻപുട്ട് വരുന്ന നാൻഡ് ഗേറ്റിനകത്തേക്കും കൊടുക്കുന്നു. ഇനി നാൻഡ് ഗേറ്റുകളുടെ പ്രത്യേകത 1.1.1, അതായത് യെല്ലോ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് 1, 1, 1 ആണ്. സോ 1.1.1 എന്ന് പറയുന്നത് 1 ആണ്. അതിനെ നമ്മൾ നാൻഡ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ഇൻ എ സിമിലർ വേ, ഗ്രീൻ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടുകൾ 1.1.0, 0 ആണ്. 0 നോട്ട് ചെയ്യുമ്പോൾ 1 ആയിരിക്കും ഔട്ട്പുട്ട് വരിക. സോ ഇനി നോക്കുക, സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു എസ് ആർ ലാച്ച് ആണ്. ഈ എസ് ആർ ലാച്ചിൻ്റെ 0-1 കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ അവിടെ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ തീർച്ചയായിട്ടും ക്യൂ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഈ 1-നെയും 0 നമ്മൾ ഫീഡ്ബാക്ക് ചെയ്തുകൊണ്ട് നിലവിലുള്ള സർക്യൂട്ടിനകത്തേക്ക് കൊടുക്കുക. സോ അങ്ങനെ വരുന്ന സമയത്ത് നോക്കുക, യെല്ലോ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 0, 1, 1 ഉം ഗ്രീൻ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് 1, 1, 1 ഉം ആണ്.
സോ അങ്ങനെയാണെങ്കിൽ യെല്ലോ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0.1.1 എന്ന് പറയുന്നത് 0, അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ 1, ആൻഡ് ഗ്രീൻ നാൻഡ് ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം 1.1.1 ഈസ് 1, 1 കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. സോ ഇനി നോക്കാം, എസ് ആർ ലാച്ചിനകത്ത് 1-0 കണ്ടീഷനാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0-1 ആയിരിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു സീക്വൻസ് റിപ്പീറ്റഡ് ആയിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ചേഞ്ച് ഓവറിൽ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഈ ഒരു സ്റ്റേജ് ക്യൂവിൻ്റെ വാല്യൂ ആദ്യം 0 ആയിരിക്കും, പിന്നീട് 1 ആവും, പിന്നീട് അത് വീണ്ടും 0 ആകും, അതിനുശേഷം വീണ്ടും അത് 1 ആവും. സോ ഇങ്ങനെ ഒരു റെപ്പറ്റീഷൻ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. അതായത് പ്രീവിയസ്ലി ക്യൂവിൻ്റെ വാല്യൂ എന്തായിരുന്നോ ആ സ്റ്റേജിനെ കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് വരും. എഗെയിൻ അടുത്ത സ്റ്റേറ്റ് ആയിരിക്കുമ്പോൾ പ്രീവിയസ് സ്റ്റേറ്റിനെ വീണ്ടും അതെന്ത് ചെയ്യും, കോംപ്ലിമെൻ്റ് ചെയ്യും. സോ നമുക്ക് ട്രൂത്ത് ടേബിളിൽ ഇങ്ങനെ പറയാം, ക്ലോക്കിൻ്റെ വാല്യൂ 1, ജെയുടെ വാല്യൂ 1, കെയുടെ വാല്യൂ 1 ആണ് എങ്കിൽ നമുക്ക് പറയാം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് സ്റ്റേറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ക്യു എൻ ആയിരുന്നു പ്രീവിയസ് സ്റ്റേറ്റ് എങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് ക്യു എൻ പ്ലസ് 1 ആണ് എങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റിനെ നമുക്ക് 1-1-1 എന്ന കണ്ടീഷനിൽ ഇങ്ങനെ സൂചിപ്പിക്കാം, ക്യു എൻ കോംപ്ലിമെൻ്റ് ആണ്. സോ സിമ്പിളി നമുക്ക് ട്രൂത്ത് ടേബിളിനെ ഇങ്ങനെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നു. ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സംബന്ധിച്ചിടത്തോളം എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ആദ്യത്തെ 4 കണ്ടീഷൻസും ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. അവസാനത്തെ കണ്ടീഷനായിട്ടുള്ള ക്ലോക്ക് 1, ജെ 1, കെ 1 എന്ന് പറയുന്ന വാല്യൂവിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് സ്റ്റേറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. സോ ഈ ഒരു കണ്ടീഷനെ നമുക്ക് റേസ് അറൗണ്ട് കണ്ടീഷൻ എന്നും കൂടെ ഇവിടെ പറയാം, അല്ലെങ്കിൽ ടോഗിൾ എന്ന് വേണമെങ്കിലും പറയാം. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടു 0-1-0-1 എന്ന് പറയുന്ന ഔട്ട്പുട്ടുകൾ എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് ഫ്ലിപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു കണ്ടീഷനെ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് വിളിക്കുക. സോ വരുന്ന ഒരു ലെക്ചറിൽ എന്താണ് നമ്മൾ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയും, ഈ റേസ് അറൗണ്ട് കണ്ടീഷനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നും നമ്മൾ ഇനി വരുന്ന ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്യും. പ്രിയ വിദ്യാർത്ഥികളെ, എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡ്രോബാക്കിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ലെക്ചർ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അടുത്ത ലെക്ചറിൽ നമ്മൾ ഈ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ, ക്യാരക്ടറിസ്റ്റിക് ടേബിൾ ആൻഡ് എക്സൈറ്റേഷൻ ടേബിളുമായിട്ട് വീണ്ടും കാണും. അടുത്ത ലെക്ചറുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം. Thank you.